ഇതാ അന്നോടാ കൊച്ച്. അമ്മമ്മ വന്നാട്ടെ. അപ്പ മോക്കെന്നെ മനസ്സിലായോ? പ്രകാശ് എപ്പോഴും പറയും. അന്നോടാ കുഞ്ഞോനെ, നീ എന്നെ കുറിച്ച് എപ്പോഴും പറയോ. ഹലോ എബി. അമ്മമ്മേ, ഇത് എബി, ഞങ്ങളുടെ കോളേജിൽ തന്നെയാ. തൊട്ടപ്പുറത്തെ വീട്ടിലാ. അമ്മമ്മ വാ. പപ്പ, ഇത് പ്രകാശ്. ഞാൻ പറഞ്ഞിട്ടില്ലേ മേരി അവസനോലെ സമ്മാനം കിട്ടിയ? ഹലോ ഹലോ. ഇത് പ്രകാശിന്റെ അമ്മാമ്മ. പപ്പ, മമ്മി. അങ്ങോട്ട് ഇരുന്നാട്ടെ. ഞാൻ അങ്ങ് പുളിങ്കുന്നില്ല. ഇടയ്ക്ക് ഇടയ്ക്ക് ഇവനെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരികയില്ല. എന്റെ മോൻ മാത്തുക്കുട്ടിയുടെ ഒറ്റ മോനാ. മാത്തുക്കുട്ടിയും പെമ്പിളെ അങ്ങ് അമേരിക്കയില്. ഇവനെ അവിടെ പഠിപ്പിക്കണോന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. എന്റെ ഒറ്റ ആളിന്റെ നിർബന്ധം കൊണ്ടാ ഇവിടെ നിർത്തിയിരിക്കുന്നേ. പ്രകാശിന്റെ പ്രോഗ്രാം ടിവിയിൽ ഞങ്ങളൊക്കെ കണ്ടു. ഞാനും കണ്ടു. ഗ്രാമമാണേലും അവിടെയും പെരപ്പുറത്ത് വെച്ചിട്ടുണ്ട് വലിയൊരു ചരുവം. ഞാൻ അവിടെ ഒറ്റയ്ക്ക് ബോറടിച്ചിരിക്കുമ്പോ കണ്ടോട്ടെ എന്ന് വെച്ച് മാത്തുക്കുട്ടി വെപ്പിച്ചതാ. എനിക്ക് എവിടുന്നാ സമയം? 10-15 പേരുണ്ടാവും പാടത്തും പറമ്പിലുമായിട്ട് എന്നും പണിക്ക്. ഇതിപ്പ ഇവൻ ഇങ്ങനെ ഒരു താല്പര്യം ഉള്ള സ്ഥിതിക്ക് എന്നാ പിന്നെ ഇവിടം വരെ വന്നൊന്ന് കണ്ടേച്ചും പോകാവെന്ന് കരുതി. മോടെ പഠിത്തം കഴിയാറായോ? ഡിഗ്രി ഫൈനൽ ഇയറാ. പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇനിയും പഠിക്കാം. എന്തോ തിനാ, പെൺകുച്ചിങ്ങൾ ഇത്രയൊക്കെ പഠിച്ചാ മതിയെന്നേ. നേരത്തെ കാലത്തെ കല്യാണം കഴിച്ചു വിടാൻ നോക്ക്. സത്യം പറഞ്ഞ ഇവൻ വന്ന് പറഞ്ഞപ്പോ ഇന്ന് ആരും ഇല്ലടാ. ഞായറാഴ്ചയല്ലയോ, കുര്യാക്കോസിനെ കാവലിരുത്തിയോ ഞാൻ പോകുന്നത്. ഞാൻ അല്പം ചായ എടുക്കാം. അവിടെ ഇരുവോ ചേ, ഇപ്പം ചായ ഒന്നും വേണ്ടെന്നേ. ചായ ഞങ്ങളിടാ മായമ്മേ, നിങ്ങൾ സംസാരിക്കേ. ഞങ്ങള് നാൽപ്പാങ്കുരിശുകാരെന്ന് പറഞ്ഞ കുട്ടനാട്ടിലെ പുരാതന തറവാട്ടുകാരാ. ചെലപ്പോ കേട്ട് കാണും. ഡൽഹിയിലെ പ്രൈം മിനിസ്റ്ററുടെ പേഴ്സണൽ സ്റ്റാഫിലെ. ഓ, അവൻ? അവൻ എന്റെ മൂത്ത മാത്തുവിന്റെ മോടെ മോനല്ലയോ. അവനെ അറിയോ? മായയുടെ അമ്മച്ചിയുടെ ഫസ്റ്റ് കസിന്റെ മോളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ജോണിയാ. അങ്ങനെ വരട്ടെ, കൊച്ചുമറിയുടെ മോള്. അപ്പൊ നമ്മള് ചർച്ചക്കാരായി. ആ അമ്മാമ രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നെ. മിക്കവാറും ഇന്ന് തന്നെ മനസ്സ് ചോദ്യവും വിളിച്ചു ചൊല്ലലും കെട്ടും ഒക്കെ നടക്കും. പ്രകാശിനൊരു മുന്നറിയിപ്പ് തരാമായിരുന്നു. ഇതിപ്പോ കൈവിട്ടു പോകോന്നൊരു സംശയം. ഞാൻ ഇടപെടണോടാ. എവിടം വരെ പോകും നോക്കാം. ഒരു ദിവസം എല്ലാരും കൂടെ വാ പുളിങ്കുന്നിലോട്ട്. പട്ടണത്തിൽ ഇങ്ങനെ കഴിയുമ്പോ ഒരു ആശ്വാസം അല്ലേ. വരാം. ഇവിടെ ഒരാൾക്ക് തിരക്കൊഴിഞ്ഞിട്ട് ഒന്നിനുമില്ല സമയം. എല്ലാവർക്കും തിരക്ക് തന്നെ. ഞാൻ മാത്തുക്കുട്ടിയുടെ അവിടെ പോയി നിന്ന് 3 മാസം. എനിക്ക് മടുത്തു. അവനും തിരക്ക്, പെമ്പിളയ്ക്കും തിരക്ക്, അലക്കാനും തുടയ്ക്കാനും വരുന്ന മാതാമ്മയ്ക്കും തിരക്ക്, കാർ ഓടിക്കുന്ന നീഗ്രോയ്ക്ക് വരെ തിരക്ക്. ഇവനിപ്പൊ പരീക്ഷ കഴിഞ്ഞ് പോവാൻ നിക്കുക. ഞാൻ പറഞ്ഞു അപ്പനെ അമ്മയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി പെണ്ണ് കെട്ടിയിട്ട് പോയാ മതിയെന്ന്. അല്ലെങ്കി അവിടെ ചെന്ന് വല്ല മാതാമ്മയും പടലി കയറിയ. അല്ല, കുഞ്ഞോനാ ബുദ്ധിവശം കാണിക്കലെന്ന് അറിയാം ഇല്ലേ മോളെ. നമുക്ക് ഇറങ്ങാം അമ്മാമേ, എനിക്ക് ഹോസ്റ്റലിൽ ചെന്നിട്ട് തിരക്കുണ്ട്. ദേ ഇവനും തിരക്ക്. ചായ കുടിച്ചു പോകാവിടാ. ഇത് കഴിക്കാം അമ്മേ. വേണ്ട മോളെ, അമ്മാമ്മയ്ക്ക് ഇതൊന്നും കഴിച്ചുകൂടാ. മോളെ കണ്ടപ്പോ തന്നെ അമ്മാമ്മയുടെ വയറ് നിറഞ്ഞു. കുഞ്ഞോന്റെ ഇഷ്ടം എന്താ വെച്ചാ അത് എന്റെയും കൂടി ഇഷ്ടാ. നീ ഇറങ്ങാം അമ്മാമേ. ഞാൻ ഇനിയും വരുന്നുണ്ട്. കൊച്ചുങ്ങള് തമ്മിൽ ഇഷ്ടമായ സ്ഥിതിക്ക് പരീക്ഷ കഴിഞ്ഞ ഉടനെ നമുക്ക് കല്യാണം ഒന്ന് നടത്തരുതോ? ഞാൻ മാത്തുക്കുട്ടിക്ക് എഴുതുന്നുണ്ട്. പുറപ്പെടുമ്പോ 1000 വട്ടം പറഞ്ഞല്ലേ അമ്മാമേ, ചളാക്കരുത് ചളാക്കരുതെന്ന്. നീ വേദപുസ്തകത്തിൽ വായിച്ചിട്ടില്ലേടാ, വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിന്റെ അടിയിലോ വെക്കാൻ അന്നോ? വിളക്ക് വിളക്ക് കാലേ വെക്കണം, എന്നാലേ വെളിച്ചം കാണൂ. അല്ലാതെ ഇത് നിന്റെ മനസ്സിൽ പൂഴ്ത്തി വെച്ചോണ്ടിരുന്ന ചേടാ. നീ വണ്ടി വിടറാ എന്റെ പാ. അമ്മച്ചി ഇറങ്ങാൻ നേരത്തെ എന്തോ പറഞ്ഞല്ലോ. എന്തോന്നാ അത്? പപ്പ ഞാൻ കേട്ടില്ല. നീ കേട്ടോടാ. അത് പിന്നെ ഇവിടെ കേക്കാത്തോണ്ട് ഞാനും കേട്ടില്ല. എന്നാ ഞാൻ കേട്ടു. ഇവളും കേട്ടു. അതെ, ഞാൻ ഏതാണ്ട് കേട്ടു. ആ സണ്ണി, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങും. ബേബിയോ, രണ്ടുപേരും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഇന്ന് ഇവിടെ ഏതാണ്ടൊക്കെ നടക്കും, കാര്യമുണ്ട്. നാം വാ. അപ്പോ എന്താ അമ്മച്ചി പറഞ്ഞതിന്റെ അർത്ഥം? ഐ'm സോറി പപ്പ. പപ്പയോടും മമ്മിയോടും പറയാൻ ഞങ്ങള് പ്ലാൻ ഇട്ടിരിക്കയായിരുന്നു. അതിനിടയില്. ഓഹോ, അപ്പൊ ഇയാളുണ്ടോ കൂട്ടിന്? അപ്പോഴേ ഇവള് നമ്മളുടെ കൂടെ കോളേജിലും കറങ്ങാനൊക്കെ വിട്ടത് ഇതിനായിരുന്നോ? ഇതിപ്പോ ദൈവം കണ്ട ആദാമിനോട് ചോദിച്ച പോലെ ആയല്ലോ. ഇതിനോ ആദാമി നിന്നെ ഞാൻ തോട്ടത്തിലാക്കി. എന്തോ വേണ്ട വേണ്ടാന്ന് ഇവളോട് ഞാൻ പലതവണ പറഞ്ഞ ജോബച്ചായ. പിന്നെ പ്രേമിച്ചേ അടങ്ങുന്ന വാശി പിടിച്ചാ ഞാൻ എന്ത് ചെയ്യാനാ? അല്ല, സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് നേരാ. പക്ഷെ അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായില്ലല്ലോ ജോബച്ചായ. പുളുങ്കുന്നത്തെ പുളുങ്കൊമ്പിൽ തന്നെ കയറി പിടിച്ചിരിക്കുന്നത്. ഏത് കൊമ്പത്തായാലും പഠിപ്പിന്റെ ഇടയിൽ പ്രേമവും കുടച്ചക്രവും ഒന്നും ഇവിടെ വേണ്ട.
ആവുമ്പോ അല്ലാതെ ചിലർ പൊട്ടലും ചീറ്റലും ഒക്കെ കാണും. ഇതിപ്പോ പപ്പയ്ക്കും മമ്മിക്കും ഇഷ്ടമല്ലെങ്കിൽ ഒരു പ്രേമല്ലേ, അത് വേണ്ടെന്ന് വെക്കാൻ എനിക്ക് അത്ര പ്രയാസമൊന്നുമില്ല. അല്ലടാ അന്ന് നീ എന്നെ പ്രേമിച്ചപ്പോ നിന്റെ അപ്പച്ചനോട് ഇതുപോലെ പറയാൻ നിനക്കെന്താ ധൈര്യം വരാ? ഞാനത് പറഞ്ഞിരുന്നല്ലേ, എനിക്ക് ശരിയെന്ന് പറഞ്ഞ് ആ കോൺട്രാക്ടറെ കൊണ്ട് പിടിച്ച് കെട്ടിച്ചാ അപ്പൻ. ലൈബ്രറിയിൽ നിന്ന് ഇവനെ ഇങ്ങോട്ട് മുങ്ങി. ഞാൻ നിന്നെ നോക്കി നടക്കുവായിരുന്നു. ഇനി ക്ലാസ് ഉണ്ടാവോ? സംശയമാ. ഒരു നൂൺ ഷോ പ്രോഗ്രാം വിട്ടാണ് നമുക്ക്. പ്രകാശമുണ്ട്, പ്രകാശ് കാറുമായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നെ നോക്കിട്ട് വരാന്ന് പറഞ്ഞു പോന്നതാ. ഞാനില്ല, നിങ്ങൾ പോയിട്ട് വാ. അതുള്ള നീ ഇല്ലാതെയോ? ഞാനില്ലെന്നെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് സംസാരിക്കും ചെയ്യാലോ. പിന്നെയും തുടങ്ങി നിനക്ക്. നീ എന്നോട് വരുന്നുണ്ടോ ഇല്ലയോ? ഇല്ലെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ പോയിക്കോ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, മാറ്റണ്ടല്ലേ പറഞ്ഞേ. സോറി, വെയിറ്റ് ചെയ്ത് മുഷിഞ്ഞല്ലേ. അത് പിന്നെ രണ്ട് ടിക്കറ്റേ റിസർവ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇവളോട് പറഞ്ഞാ വരുന്നില്ല എന്ന്. ചെല്ലോ, നിങ്ങൾ പോയിക്കോ. നീ ഇങ്ങോട്ട് കയറിക്കേ, ഞാൻ ഹോസ്റ്റലിലെ ദീപകിന്റെ റൂമിൽ കാണും. പടം വിടുമ്പോ തിയേറ്റർ മുമ്പിൽ വരാം, നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോവാം. ഓക്കെ, പ്രകാശ് വിട്ടോ. നീ പറയുന്ന കേട്ടെ, കേറങ്ങോട്ട് കേറ്, കേറടാ. ഓക്കെ. तुम्हें देखकर यह गुमान होता है कि तौहीद को इंसानी जिस्म नहीं किसी मशीन का नाम है. प्रकाश, जिसमें खुशी गम होगा नाम का कोई भी पुर्जा नहीं. इनके मूड इल्ला प्रकाश बनेंगे काम. मैं पोवा मशीन एक गद्दार नहीं होती जनाब. എബിടാ, അവൻ നേരത്തെ പോയല്ലേ മോളെ. എന്തോ പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിന്നോട് പറഞ്ഞില്ലേ? ഇല്ല, എന്നോട് പറഞ്ഞില്ല. അതെന്താ നിന്നോട് പറയാതെ പോയത്? ബൈക്കോ എടുത്തിട്ടില്ല എന്ന്. ഇല്ലെന്നേ, താനും കേറില്ലേ? അവർ എന്താ രണ്ടുപേരും കൂടി പിണങ്ങിയോ?